ഒരുപാട് മനുഷ്യരോട് എനിക്ക് എൻ്റെ തിരക്കഥ രചനയുടെ കാര്യത്തിലുള്ള ഓരോ കാലത്തും ഡിസ്കസ് ചെയ്യാൻ കൂടിയിരുന്നതും അല്ലെങ്കിൽ ചില കൊച്ചൈഡിയകൾ പറഞ്ഞ് എന്നെ സഹായിച്ചതുമായ പല മനുഷ്യരോടുള്ള റിഗാർഡ്സ് എനിക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം, ഒന്നെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അശോകനോട് തന്നെയാണ്. പല കഥകളും ഞാൻ ഗായത്രി അശോകനോട് ഡിസ്കസ് ചെയ്യും. എൻ്റെ പല സിനിമകൾക്കും അവരോട് ഞാൻ പലപ്പോഴും അശോക് വന്നിരുന്ന് ഫുൾ ടൈം ക്രിയേറ്റീവ് കൺട്രിബ്യൂഷൻ തന്നു എന്നല്ല, അവൻ തന്നിട്ടുള്ള ചില ഇൻസ്പിറേഷൻസ് ഉണ്ട്. ഞാൻ ഒരു റൈറ്ററാകുന്നതിന് മുമ്പ് പോലും നീ എഴുതിയാൽ നന്നാവും, നീ റൈറ്ററാവും എന്ന് പറഞ്ഞ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതും ഞാൻ എഴുതുന്ന കഥകൾ പല ഡയറക്ടർമാരെയും, അന്ന് അവൻ പോസ്റ്റർ ഡിസൈനർ രംഗത്തെ രാജാവാണ്, പലരെയും എൻ്റെ സ്ക്രിപ്റ്റുകൾ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്ത അശോകിനോട് എനിക്ക് വളരെയേറെ കടപ്പാടുണ്ട്. അതുപോലെ എനിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്ന വേറെ ഒരുപാട് മനുഷ്യരിൽ ഒരാളാണ്, അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം മരിച്ചുപോയി, രഞ്ജിനി കാസറ്റ്സിൻ്റെ ഉടമ ഉസ്മാൻ. രഞ്ജിനി കാസറ്റ്സിൻ്റെ ഉടമ ഉസ്മാൻ ഒരു കാലഘട്ടം മുഴുവൻ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഷിബു ചക്രവർത്തി എൻ്റെ കൂടെ ഒരു, ഞങ്ങൾ ഒരുമിച്ച് പാർട്ട്നേഴ്സായിട്ട് പ്രസ്സൊക്കെ നടത്തിയിരുന്ന അമ്പിളി പ്രവത, അമ്പിളിയുടെ ചേട്ടൻ സാബു, രാജീവ് അഞ്ചൽ, ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷകാരികളായിട്ട് അക്കാലത്ത് നടത്തിയിരുന്ന ജോണി, ഐവർ കോളീസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മനുഷ്യർ തെളിഞ്ഞും ഒളിഞ്ഞും. അവർക്കറിയില്ല ഒരു പക്ഷേ അവർ കരിയറിൽ എന്നെ ഏത് ലെവലിലാണ് സഹായിച്ചതെന്ന്. അവർ കരിയറിൽ സഹായിച്ച മട്ടിലല്ല, പക്ഷേ അതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തതുമായ കടപ്പാടുകളുള്ള മൂന്ന് മനുഷ്യരാണ് ജോഷി, മമ്മൂട്ടി, പ്രൊഡ്യൂസർ ജോയ് തോമസ്. കാരണം ഇവർക്ക് മൂന്ന് പേർക്കും വേണമെങ്കിൽ എന്നെ വേണ്ടാന്ന് വയ്ക്കാമായിരുന്നു. എൻ്റെ വേണ്ടാന്ന് വെച്ചാലും അവർക്ക് സക്സസ്സുകൾ നിൽക്കുന്നു. ഈ മൂന്ന് പേര് മാത്രമാണ് അവരവരുടേതായ ലെവലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സമയത്തും അവർക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാവുന്ന അവസ്ഥയിൽ അവരെന്നെ വേണമെന്ന് വെച്ചതാണ് ഞാൻ രംഗത്ത് വരാൻ കാര്യം. വ്യക്തമായും എന്നെ സഹായിക്കണമെന്ന് ആലോചിച്ച് ചെയ്തതാവില്ല, പക്ഷേ എനിക്ക് അവരിലൂടെ ഒരു സഹായം കിട്ടി എന്നുള്ളതും ഞാൻ അവരാലാണ് വന്നതെന്നുള്ളതുമായ കാര്യം നന്ദിയോടെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു സിനിമ സക്സസ്സായില്ല, അവരാവറേജ് സക്സസ്സായുള്ളെങ്കിലും ഇപ്പോഴും ഒരു ഗുരുസ്ഥാനത്ത് ഞാൻ കരുതുന്ന ആളാണ് ഹരിഹരൻ സാറ്. ഇപ്പോഴും മാസത്തിലൊരിക്കൽ എന്നെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചു കേൾക്കണമെന്ന് എന്നോട് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെയൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ഗുരുവായിട്ട് കരുതുന്ന ആൾക്കാരാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ അനുകൂലമായിട്ട് കണ്ടവർ മാത്രമല്ല, നമ്മളുടെ പ്രതികൂലമായിട്ട് നമ്മൾ കണ്ടവരും, നമ്മൾ ശത്രുത വെച്ച് പുലർത്തിയിരുന്നവരും നമ്മളോട് ശത്രുത വെച്ച് പുലർത്തിയിരുന്നവരും ഒക്കെ പലപ്പോഴും നമുക്ക് ഗുരുക്കന്മാരാകുന്നു എന്ന് പറയുന്ന ഒരു സത്യം നിൽക്കുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ. പഴയ മാസ്റ്റർ ടെക്നീഷ്യൻസും വരെ കുറിച്ച് കാലോചിക്കുമ്പോൾ എനിക്ക് രസകരമായ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിൽ യഥാർത്ഥത്തിൽ പാട്ടില്ല. ശരിക്കും ഞങ്ങൾ ആ സിനിമയിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ഷിബു എഴുതി, ശ്യാം മ്യൂസിക് ചെയ്ത, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ തൂമഞ്ഞൻ കുളിരൻ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഒരു പശ്ചാത്തല സംഗീതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് റെക്കോർഡ് ചെയ്തത്. അതായത് ഒരു വിദേശ രാജ്യത്തിൻ്റെ രാജാവ് ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യയിൽ പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഈ സന്ദർശനത്തിൻ്റെ അവസാനം ഒരു ചർച്ചിൽ നിന്ന് അദ്ദേഹം കിഡ്നാപ്പിടാവുന്നു. ഈ സീൻ മുഴുവൻ ഒരു പാട്ടിലൂടെ പറയാമെന്നാണ് ആദ്യം ഞങ്ങൾ ധരിച്ചത്. അതിനൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് പാട്ട് എഴുതി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴില്ല ആ സ്ഥാപനം. ജെമിനി റെക്കോർഡിങ് തിയേറ്ററിലാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. ആ കാലത്തൊക്കെ ഡിജിറ്റൽ റെക്കോർഡിങ്ങൊക്കെ, ഞാനൊക്കെ വന്ന സമയത്ത് ഡിജിറ്റൽ റെക്കോർഡിങ് ആയെങ്കിലും ജെമിനിയിലെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റുഡിയോയിൽ മാനുവൽ ആയിട്ടുള്ള റെക്കോർഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ റെക്കോർഡിസ്റ്റ്, ലെജൻഡ് എന്ന് പറയാവുന്ന ആളാണ് കോടീശ്വർ റാവു. പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം റെക്കോർഡിങ് കോടീശ്വർ റാവു. കാരണം കോടീശ്വര റാവു ആണ് കോടീശ്വര റാവുടെ റെക്കോർഡിങ്ങിന് വേണ്ടി അങ്ങേ റെക്കോർഡിസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി വൻകിട മ്യൂസിക് ഡയറക്ടേഴ്സും വൻകിട സിംഗേഴ്സും വെയിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് പ്രധാന പാട്ടുകളൊക്കെയാണ് കോടീശ്വര റാവു തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ അന്ന് മറ്റേ ജോഷി വേറെന്തോ ആവശ്യത്തിന് സ്ഥലത്തില്ല, ജോയ് തോമസും ഇല്ല, ഞാനാണ് റെക്കോർഡിങ്ങിന് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഞാനും ഉണ്ട്, ഷിബുവും ഉണ്ട്. അപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യം പാടുന്നു ഈ പാട്ട്. മലയാളം പാട്ടാണ് എസ് പി പാടുന്ന ഭാഗത്ത് നിന്ന് ഷിബു അദ്ദേഹത്തിൻ്റെ ഉച്ചാരണമൊക്കെ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഷിബു അകത്തിരിക്കുകയാണ്. അപ്പോൾ പല ടേക്ക്. അപ്പോൾ ഈ കോടീശ്വര റാവു ഇരുന്ന്
ഈ പഴയ രീതിയിലുള്ള നോബുകളൊക്കെയാണ് സൗണ്ടിൻ്റെ നോബുകൾ. ഈ നോബുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് റെക്കോർഡിസ്റ്റിനോട് പുള്ളി ഒരാളോട് പുറ ഒരു രണ്ടടി പുറയിലേറ്റ് മാടിയിരിക്കും. അപ്പോൾ ആ ഒരു 12 വയലിനിസ്റ്റ് ഇരിപ്പുണ്ട്. അതിൽ ആ മൂന്നാമതിരിക്കുന്ന വയലിനിസ്റ്റ് നാലാമതിരുന്നിട്ടും മറ്റേ ആറാമതിരിക്കുന്ന ആൾ പുറയിലേക്ക് പോകും എന്നൊക്കെ പറയുന്ന അത്ര ഡീറ്റെയിൽഡായിട്ട് പുള്ളി ഓരോ ആർട്ടിസ്റ്റുകളുടെ ഈവൻ പൊസിഷനും ചെയർ പൊസിഷനും വരെ കൺസോൾ റൂമിലിരുന്നുകൊണ്ട് അറേഞ്ച് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ടേക്കായി, രണ്ട് ടേക്കായി. ആ ടേക്കിൻ്റെ ഇടയിൽ ഞാൻ ചുമ്മാ ഒരു ലോഹ്യം ചോദിച്ചു, സാർ സോങ് എപ്പടി ഇരിക്ക്? അദ്ദേഹം അത് കേട്ടില്ല. ഞാൻ വെട്ടിപ്പൊട്ട്. പിന്നീട് അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് പറഞ്ഞു, ചെവി ചെറിയ കുഴപ്പമാണ് പുള്ളിക്ക്, അതുകൊണ്ട് ഇത്ര ഒച്ച ചോദിക്കും. ഞാനൊന്ന് ഞെട്ടി, റെക്കോർഡിസ്റ്റിനാണ് ചെവി കുഴപ്പം. ആ ആളാണ് ഇരുന്ന് മൂന്നാമത്തെ വയലിനിസ്റ്റ് ആറാമത് പോയിട്ട് എട്ടാമത്തെ ആളെ മൂന്നാമത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ആ കറക്ഷൻ ചെയ്യുന്ന ആൾ. എനിക്ക് പേടിയായി. ഞാൻ വെടിപൊട്ടുന്ന ശബ്ദത്തിൽ ചോദിച്ചു, സാർ പാട്ടെങ്ങനെയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കോടീശ്വരറാവു ചിരിച്ചോണ്ട് എൻ്റെ നേരെ നോക്കിയിട്ട് പറ, ചെവി ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, തരിയാതെ സാർ, ഞാൻ പാട്ട് കേൾക്കല, ചെവി ശരിയാ തരിയാതെ. ഞാനിങ്ങനെ അമ്പരം നിരുന്നപ്പോഴത്തെ വാ പൊളിച്ചിരുന്ന് പോയി. അദ്ദേഹം ഈ മീറ്ററിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞത്, ഈ മീറ്ററിൻ്റെ റീഡിങ് വെച്ചിട്ടാണ് ഞാൻ ഈ പൊസിഷൻ ശരിയാക്കുന്നു, ഈ റെക്കോർഡിങ് ശരിയാക്കുന്നു. എനിക്ക് ആ കറക്റ്റ് ഇന്ന ഏത് സൂചി എവിടെ വന്നാൽ ഏത് പൊസിഷനിലേക്ക് അത് മാറ്റണം, ഏത് പൊസിഷനിൽ ആളെ ഇരിക്കണം, എത്ര ട്രിബിൾ വേണം, എത്ര ബാസ് വേണം, എനിക്ക് കൃത്യമായിട്ട് ഇവിടെ അറിയാം. ഞാൻ പാട്ട് കേട്ടിട്ടല്ല ജഡ്ജ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞാൽ ശരിയാണ്. അതുവരെ ചെയ്ത എല്ലാ പാട്ടുകളേക്കാൾ മികച്ച റെക്കോർഡിങ് ആയിരുന്നു ആ പാട്ടിൻ്റെ. പക്ഷേ അത് ആ മനുഷ്യൻ ആ പാട്ട് കേട്ടിട്ടല്ല റെക്കോർഡ് ചെയ്യുന്നത്. അത്ര ഗംഭീരന്മാരായ ടെക്നീഷ്യന്മാരുടെ ഒരു നാടായിരുന്നു ചെന്നൈ ഒരു കാലത്ത്. അതുപോലെ ആ കാലത്തെ അങ്ങനത്തെ വലിയ മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്, ഇത്തരം അനുഭവങ്ങളിലൂടെ. അതുപോലെ ശങ്കുണ്ണി സാർ ആ കാലഘട്ടം മുഴുവൻ ജോഷി സാറിൻ്റെ എഡിറ്റർ, പിന്നീട് ഞാൻ ഡയറക്ടറായപ്പോൾ എൻ്റെയും എഡിറ്ററായിട്ടുണ്ട് അദ്ദേഹം. അവരൊക്കെ ശങ്കുണ്ണി സാറൊക്കെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് MGR ശങ്കർ സാറൊക്കെ, ശങ്കർ എന്ന് പറയുന്ന പഴയ ഒരു വലിയ ഡയറക്ടറുണ്ട്, ശങ്കർ സാർ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഡയറക്ടർ. ശങ്കർ സാറിൻ്റെ ബന്ധുക്കളാണ് ഈ ശങ്കുണ്ണിയേട്ടനെ പോലെയൊക്കെയുള്ള ആൾക്കാർ. ശങ്കർ സാറാണ് MGR പല പ്രസിദ്ധ സിനിമകളുടെയും ഡയറക്ടർ. അപ്പോൾ ഈ ശങ്കുണ്ണി സാറൊക്കെ എന്ന് പറയുമായിരുന്നു, രാത്രി എഡിറ്റ് ചെയ്തിട്ട് ഒരു മണി രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഇവരിങ്ങനെ കാത്തിരിക്കും. കാരണം ഏത് നിമിഷവും MGR ഓടിക്കയറി വരും ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ആ ഒരു റീൽ കാണാൻ. അത്രയേറെ അവനവൻ്റെ വർക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ ഉത്സാഹിച്ചിരുന്നവരാണ്. ഇതിലുള്ള പല മാസ്റ്റേഴ്സിൻ്റെ കൂടെയും പല കാലഘട്ടങ്ങളിൽ സഹകരിക്കാനും അവർ വർക്ക് ചെയ്യുന്ന കണ്ടു നിൽക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യം കിട്ടി. അങ്ങനെ ഈ ആദ്യത്തെ പടം എനിക്ക് മനുവെങ്കിൽ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു, അത് റിലീസായി. അത്യാവശ്യം അത് സക്സസ് ആയിട്ട് ഓടുന്നു. അതിന് ഒരു തൊട്ട് മുമ്പ് ഒരു മനുവെങ്കിലിൻ്റെ ഷൂട്ടിങ്ങിനിടയ്ക്ക് തന്നെ എൻ്റെ പഴയ ബോസ് ഈരാളി സാർ എന്നെ വന്ന് കണ്ടു, കട്ട്കട്ടിൻ്റെ ഉടമ. അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ എടുക്കുന്ന പ്രൊഡ്യൂസറാണ്. അപ്പോൾ ആ ഇടയ്ക്ക് അദ്ദേഹം ചെയ്ത ചില സിനിമകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായി. അങ്ങനെ ഈരാളി സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡെന്നിസ് എനിക്ക് വേണ്ടി ഒരു പടം ചെയ്തു തരണം. അങ്ങനെ ഞാൻ ഈരാളി സാറിന് വേണ്ടി ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പം മനുവങ്ങളുടെ ഇടയ്ക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ സാറിൻ്റെ അടുത്ത് രണ്ട് ഓപ്ഷൻ വെച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ രണ്ട് കഥയുണ്ട്. ഒന്ന് മുട്ടത്തുറക്കിയുടെയാണ്, അത് വേലി എന്ന് പറയുന്ന നോവലാണ്, അത് ഇന്നതാണ് ഞാൻ പറഞ്ഞു. പിന്നെയുള്ളത് അഥർവത്തിൻ്റെ കഥയാണ്. ഈ കഥ ഞാനും ഷിബുവും കൂടെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് കുറച്ച് ഷിബു ഒരു ഫിലോസഫി എമേക്കാരനാണ്. അപ്പോൾ കുറച്ച് വേദ ഉപനിഷത്തിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അത്ര ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷിബുവിനോട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഈ രണ്ട് ഓപ്ഷനും ഞാൻ ഈരാളി സാറിൻ്റെ മുമ്പ് ചോദിച്ചപ്പം ഈരാളി സാറാണ് ഇത് പറയുന്നത് നമുക്ക്. അപ്പോൾ ഈരാളി സാറിൻ്റെ ഒരു പ്രത്യേകിച്ച് അദ്ദേഹം ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ സിനിമയിലൂടെ വന്നിട്ടുള്ള മനുഷ്യനാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും ഒരു നല്ല സിനിമയോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, കോട്ടയം കുഞ്ഞാച്ചന് എനിക്ക് കുറച്ച് കാശ് കിട്ടും, അത് ഓടും, പക്ഷെ കാശ് മാത്രം പോലെ, നമുക്കൊരു നല്ല സിനിമയും കൂടെ വേണ്ടേ? ഈരാളി സാറിൻ്റെ ആ മനസ്സ് അത്ര ബുദ്ധിപൂർവമായ ഒരു മനസ്സാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. എങ്കിലും അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, കോട്ടയം കുഞ്ഞച്ചൻ ഓടും, പക്ഷേ അഥർവമായിരിക്കാം ഒരു നല്ല സിനിമയായിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കിത് മതി. ഒരു നിർമ്മാതാവ് അങ്ങനെ പറയുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ പക്ഷേ അദ്ദേഹം ഓടുന്ന പടം ആണ് അഥർവം ഓടില്ല എന്നല്ല, പക്ഷേ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഷുവർട്ടി ഇല്ല, കോട്ടയം കുഞ്ഞച്ചൻ എടുക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ചിലവ് കൂടും. അങ്ങനെ
എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇയാൾ സാർ അഥർവം മതി, എനിക്ക് ഡെന്നിസനും നല്ലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഥർവം എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. മനുവങ്ങളുടെ ഷൂട്ടിംഗ് ശേഷം മമ്മൂട്ടിയോട് പറഞ്ഞു. മമ്മൂട്ടി എൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു. അപ്പോൾ അതിൽ ഒരു ഹിൽ ട്രൈബ് പെണ്ണാണ് അതിൽ ഹീറോയിൻ. ശരിക്കും മലയാളത്തിലെ നിലവിലുള്ള പ്രസിദ്ധരായ രണ്ട് മൂന്ന് ഹീറോയിൻസ് ആ വേഷം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അതായത് ഒരു നല്ല റോളാണ്, അതുകൊണ്ട് അത് അവർക്ക് പഴയ കാലത്ത് നെല്ലിൽ ജയഭാരതിയും പൊന്നിയിൽ ലക്ഷ്മിയൊക്കെ ചെയ്ത മാതിരിയുള്ള ഒരു വേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ റോളിനോട് താല്പര്യം തോന്നിയിട്ട് അവർ സാധാരണഗതിയിൽ ഡേറ്റ് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു തന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് ഓഫർ ചെയ്തപ്പോഴും ഞാൻ ഒരു വിചിത്രമായ രീതിയിലാണ് ചിന്തിച്ച് ആ റോള് ആ കാലത്ത് സെക്സ് റോളുകളിൽ അഭിനയിച്ചിരുന്ന ഇറോട്ടിക് സീനുകളിൽ മാത്രമേ അഭിനയിച്ചിരുന്ന സിൽക്ക് സ്മിതയെ ആ റോളിൽ അഭിനയിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും തോന്നി. എൻ്റെ ആ തോന്നലിനോട് ഇരാളി സാറും ഷിബുവും എല്ലാം യോജിക്കുകയും അങ്ങനെ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോഴും എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇത് ഒരബദ്ധമാണ് നീ കാണിക്കുന്നത്, നല്ല വേഷത്തിലേക്ക് സിൽക്ക് സ്മിതയെ ഇട്ടാലും ഈ പടം കാണാൻ വരുന്ന ജനം ഇത് കുഴപ്പം പിടിച്ചതുമല്ലോ ആണോ എന്ന് പേടിച്ച് ചിലപ്പോൾ വരാതിരിക്കാമെന്നൊരു അപകടമുണ്ട്, പിന്നെ അവരിത്രയും നല്ലൊരു റോൾ ചെയ്യുമോ എന്നൊക്കെ ചിലരെന്നെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തതെന്ന് മാത്രമല്ല സിൽക്ക് സ്മിത വളരെ ഗംഭീരമായിട്ട് അത് അഭിനയിക്കുകയും ഇപ്പോഴും മാസത്തിൽ ഏതെങ്കിലും രണ്ട് ദിവസം ഏതെങ്കിലും ചാനലിൽ പുഴയോരത്തിൽ നിന്നുള്ള സിൽക്ക് സ്മിതയുടെ പാട്ട് വരികയൊക്കെ ചെയ്യാറുള്ള ആൾക്കാരത് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അന്ന് എന്നോട് താക്കീത് ചെയ്ത സുഹൃത്തുക്കൾ പറഞ്ഞതിനകത്തൊരു വാസ്തവമുണ്ടായി. കാരണം പടം റിലീസ് ചെയ്തു ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാസറ്റും CD-യുമായിട്ടും TV-യിലൊക്കെ കാണുന്നവരെല്ലാം ഇപ്പോഴും ഏതെങ്കിലും ചാനലിൽ വരുമ്പം ഒരുപാട് ആൾക്കാരെന്നെ വിളിക്കാറുണ്ട്. അവരൊക്കെ ആ പടം ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അന്ന് തിയേറ്ററിൽ പോയി ആ പടം കാണാൻ സിൽക്ക് സ്മിതയുടെ സാന്നിധ്യം കൊണ്ട് ചില കുടുംബ പ്രേക്ഷകർ മടിച്ചു എന്ന് പിൽക്കാലത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് വല്ല കുഴപ്പമുള്ളതുമാണോ, യഥാർത്ഥത്തിൽ അങ്ങനെ കുഴപ്പമുള്ളതല്ല, നല്ല തന്നെയാണ്. ശരിക്കും അഥർവത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ വർക്കിനിടയ്ക്ക് വിഷമിച്ച് പോയൊരു സിനിമയാണ്. ഒന്ന്, എൻ്റെ പഴയ ബോസാണ് പ്രൊഡ്യൂസറും, പക്ഷേ അദ്ദേഹത്തിന് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാലത്ത് എടുക്കുന്നൊരു പടം എന്ന് വിചാരിച്ച് സിനിമയുടെ ഏതെങ്കിലും ചിലവിന് ഒരു ചുരുക്കലോ ഒന്നുമില്ല, വളരെ ബുദ്ധിമുട്ടി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഇളയരാജ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇളയരാജ അതിനെ മ്യൂസിക് ചെയ്തു തന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാൻ എഴുതിയ പടങ്ങൾ ജോഷിയുടെ സിനിമകൾ അധികവും ചെയ്യുന്നത് ജേനൻ വിൻസെൻറ്റും ആനന്ദക്കുട്ടനുമാണ്. ആനന്ദക്കുട്ടൻ ഈ അടുത്ത കാലത്ത് മരിച്ചു. ഇവർ രണ്ടുപേരെയാണ് ജോഷിയുടെ പടങ്ങൾ ചെയ്യുന്നത്. എനിക്കും എളുപ്പമുണ്ടാകൊണ്ട് മനുവങ്കൾ ചെയ്തതും ജേനൻ വിൻസെൻ്റാണ്. അപ്പോൾ ജേനൻ വിൻസെൻ്റ് ആ സമയത്ത് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ജേനൻ്റെ അനിയനാണ് അജയൻ വിൻസെൻ്റ്, അപ്പം അജയനും ക്യാമറമാനാണ്, അജയൻ ആ ഇടയ്ക്ക് കല്യാണം കഴിച്ചു, അപ്പം അജയന് സിനിമകൾ കുറവാണ്, അപ്പോൾ ഈ ഒരു പടം അജയന് കൊടുത്താൽ നന്നായിരിക്കും എന്ന് ജേനൻ എന്നോട് പറയുകയും ഞാൻ അജയൻ വിൻസെൻറ്റിനെ ക്യാമറമാനായിട്ട് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഒരു മാസം കൊണ്ട് ഷൂട്ടിങ് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സാധാരണ ഞങ്ങളുടെ സിനിമകൾക്കൊക്കെ ആ സമയത്ത് ശ്യാം വെങ്കടേഷ് ഔസപ്പച്ചനൊക്കെയാണ് മ്യൂസിക് ചെയ്യുന്നത്. ഞാൻ എനിക്ക് ഇളയരാജയുടെ ഒരു ഭ്രമം തോന്നി. അങ്ങനെ ഇളയരാജ മ്യൂസിക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഈരാളി സാറിന് സലീൽ ചൗധരി ചെയ്താൽ മതിയെന്നുണ്ട്. കാരണം ഈരാളി സാറിൻ്റെ ഒരുപാട് പടങ്ങൾക്ക് സലീൽ ചൗധരി മ്യൂസിക് ചെയ്യുകയും അവർ തമ്മിൽ വ്യക്തിപരമായ അടുപ്പം പോലെയുണ്ട്. പലർക്കും സലീൽ ചൗധരി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വലിയ മ്യൂസിക് ഡയറക്ടറാണെങ്കിലും ഈരാളി സാറിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സുഹൃത്താണ്. അപ്പം എങ്കിലും ഞാൻ അക്കാലത്തൊരു എനിക്ക് സലീൽ ചൗധരിയോട് ഒരു പടം ചെയ്യാൻ പറ്റാതെ പോയാലും വിഷമമുണ്ടെങ്കിലും ഞാൻ അക്കാലത്ത് ഇളയരാജ വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇളയരാജ എന്ന് പറയുന്ന ആൾ അതിനു മുമ്പ് മലയാള സിനിമകൾ ചെയ്തെങ്കിലും ഞാൻ ഈ അഥർവത്തിൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത അത്രയും വലിയ പ്രതിഫലത്തുക വാങ്ങുന്ന ആളായിത്തോ എനിക്ക്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞങ്ങളുടെ സിനിമയുടെ ബജറ്റ്, അതായത് അന്നത്തെ
88 അഥർവത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് 22 ലക്ഷം രൂപയ്ക്ക് തീർക്കാനാണ് ഇരിക്കുന്നത്. അതായത് എല്ലാവരുടെയും പ്രതിഫലം കഴിഞ്ഞിട്ട് എല്ലാ ചെലവുകളും കഴിഞ്ഞ് 22 ലക്ഷം രൂപയ്ക്ക് ആ സിനിമ തീർക്കാനാണ് ഞങ്ങളിരിക്കുന്നത്. ഇളയരാജ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രം അക്കാലത്ത് തമിഴിൽ മേടിക്കുന്ന ശമ്പളം 10 ലക്ഷം രൂപയാണ്. അതായത് ഈ സിനിമയുടെ ഏതാണ്ട് പാതി പണമാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം. അപ്പം അതിനു മുമ്പ് കുറേ പടങ്ങൾ മലയാളത്തിൽ ചെയ്തെങ്കിലും ഇളയരാജ തമിഴിലെയും തെലുങ്കിലെയും അനിവാര്യതയുള്ള മ്യൂസിക് ഡയറക്ടറായി മാറിക്കഴിഞ്ഞപ്പം മലയാളത്തിന് പുള്ളിയെ കിട്ടാതെയായി. രജനീകാന്തോ കമലഹാസനോ ഒക്കെ അഭിനയിക്കുന്ന പടങ്ങൾ പോലും അക്കാലത്ത് ഇറങ്ങുമ്പം അവരുടെ പോസ്റ്ററിൽ രജനീകാന്തിൻ്റെ പടത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ ഇളയരാജയുടെ ഞങ്ങളുടെ പടം വെച്ചിട്ടാണ് പോസ്റ്റേഴ്സ് അടിക്കുന്നത്. അത്രയും വലിയൊരു അതായത് അങ്ങനെ ഒരു സ്ഥാനം ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഇന്ത്യൻ സിനിമയിൽ അതിനു മുമ്പോ അതിനു ശേഷം ഈവൻ ഈ AR റഹ്മാന് പോലും ആ ഒരു ലെവലിൽ അന്നത്തെ ഇളയരാജയുടെ ലെവലിൽ ഒരു 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 മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഇളയരാജയെ കാണാൻ പോകുന്നു, ഇളയരാജ മ്യൂസിക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അമ്പരുന്നു. ഒന്നാമത് ഈരാളി ബുദ്ധിമുട്ടിലാണ്, അതിനിടയ്ക്ക് ഇളയരാജയെ പോലെ ഒരു ഒരു ഒരാളുടെ അടുത്ത് ചെന്നിട്ട് എന്തോ ഒരു വലിയ കുഴപ്പത്തിലെത്തിക്കാൻ പോകുന്നു എന്നാണ് അവർക്കൊക്കെ തോന്നിയത്. എനിക്ക് ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സംഘത്തിൻ്റെ പ്രൊഡ്യൂസർ KRG വഴി ഇളയരാജയുടെ അടുത്ത് പോകാനൊരു ശ്രമം നടത്തു. അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. ഇന്നാട്ടെ നാളെയാട്ടെ KRG ഇങ്ങനെ ഒഴിവ് പറയാൻ തുടങ്ങി. KRG ഒഴിവ് പറയുന്നില്ല, അവർ ശ്രമിച്ചിട്ടൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, ഇളയരാജ അവൈലബിൾ അല്ല. ഞാൻ അവസാനം മടുത്ത് ഒരു തരത്തിൽ ഇളയരാജയുടെ ഒരു നമ്പർ വീട്ടിലെ നമ്പർ സംഘടിപ്പിച്ചു. അത് നമ്പറൊന്നും ഡയറക്ടറിയിലൊന്നും ഇല്ല, അങ്ങനെ പേഴ്സണൽ നമ്പറൊന്നും പറയുന്ന സാധനം ഡയറക്ടറിയിലൊന്നുമില്ല. ഞാനത് ആരോ വഴി എനിക്ക് ആ പിറൈ ചൂടൻ എന്ന് പറയുന്ന തമിഴിലെ ലിറിക് റൈറ്ററുണ്ട്, പിറൈ ചൂടൻ, ഡോക്ടർ പിറൈ ചൂടൻ. അദ്ദേഹം ഇപ്പോൾ കലൈമാമണി പട്ടവ കിട്ടി, അവിടുത്തെ റൈറ്റേഴ്സ് യൂണിയൻ പ്രസിഡൻറ്റും ഒക്കെ ആയി പിൽക്കാലത്ത് അദ്ദേഹം അക്കാലത്തെ സുഹൃത്തായിരുന്നു. പിറൈ ചൂടൻ വഴിയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു രാജയുടെ നമ്പർ കിട്ടുന്നു. ഞാനൊരു ദിവസം ധൈര്യത്തിൽ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നിന്ന് അദ്ദേഹത്തിനെ വിളിച്ചു. വിളിച്ച ഫോൺ എടുത്തത് ഇളയരാജ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് എന്താ ആരാ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാനിങ്ങനെ എൻ്റെ പേര് എന്നാണ്, ഞാൻ മലയാളത്തിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്കൊരു ഒരു ഒരു സിനിമ ചെയ്യണം, നിങ്ങൾ ഏതാ ഇതിനു മുമ്പ്? അപ്പോൾ ഞാനിപ്പോൾ മലയാളം സിനിമ ഒന്നും ചെയ്യുന്നില്ല, എനിക്കുള്ള തമിഴും തെലുങ്കും ഉള്ള കമ്മിറ്റ്മെൻറ്റുകൾ എന്നെ തീർക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങളിതിനു മുമ്പ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ് എന്നും പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ 1-2 സിനിമകളുടെ റീമേക്ക് സാറ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, നിറക്കൂട്ട് ശ്യാമ, പിന്നെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഓടുന്ന സഫയറിൽ ഓടുന്ന ന്യൂഡൽഹിയുടെ റൈറ്റർ ഞാനാണ്. പെട്ടെന്ന് അദ്ദേഹം ഒരു സെക്കൻഡ് സൈലൻ്റ് ആയിട്ട് പറഞ്ഞു, ഇന്നെന്താ നിങ്ങളുടെ ഇന്ന് വേറെ തിരക്കുമല്ലോ ഉണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞില്ല, ശരി അങ്ങ് നേരെ എൻ്റെ വീട്ടിലോട്ട് വരാം, എൻ്റെ വീട് എൻ്റെ അടുത്താണ്. ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേര് കേട്ടാൽ ഉടനെ പുള്ളി എന്നോട് വീട്ടിലോട്ടുള്ള വഴിയാണ് പറഞ്ഞിരുന്നു. അരമണിക്കൂറുള്ളിൽ ഞാനും പ്രൊഡ്യൂസറും കൂടെ ഓടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു ഞാൻ അഥർവത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ന്യൂഡൽഹി പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പുള്ളി അഥർവത്തിൻ്റെ കഥയെ അദ്ദേഹത്തിന് ഇഷ്ടമായി, ഈ പടം ചെയ്യാൻ തീരുമാനിച്ചു. പുള്ളി എൻ്റെ അടുത്ത് ചിരിച്ചിട്ട് ചോദിച്ചു, എൻ്റെ ശമ്പളം എത്ര രൂപയെന്നറിയോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, ഇതെങ്ങനെ മലയാളത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സിനിമയ്ക്ക്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സാറിൻ്റെ ശമ്പളം അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. സാറിപ്പം ചോദിക്കുന്നതിൻ്റെ സാറിപ്പം വാങ്ങിക്കുന്നതിൻ്റെ 1/10 ആണെങ്കിലും ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സിനിമയ്ക്ക് സാറിൻ്റെ മ്യൂസിക് അത്യാവശ്യമാണ്, അതുകൊണ്ട് വന്ന. അപ്പോൾ ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, മലയാളത്തിലെ ഇപ്പോഴത്തെ ടോപ്പ് മ്യൂസിക് ഡയറക്ടർ ശ്യാം സാറല്ലേ? അതെ. നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന എത്രയാ? ഒരു ഞങ്ങൾ ഒരു തുക പറഞ്ഞു. അന്നത്തെ കാലത്തെ ഒരു വലിയ തുകയല്ല അത്, എനിക്ക് തോന്നുന്നു ഒരു 50,000 രൂപ താഴെയുള്ള ഒരു കാര്യമാണ്. അത് അന്ന് വലിയ തുകയാണ്, കാരണം സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും 2 ലക്ഷം രൂപയൊന്നും ശമ്പളമുള്ളൂ. അന്ന് മ്യൂസിക് ഡയറക്ടർ 50,000 വലിയ തുക തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ശ്യാം സാറിന് കൊടുക്കുന്ന പൈസ തരാമോ? ആ ഈരാളി ഉടനെ സമ്മതിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു, ഒരു ചെറിയൊരു അഡ്വാൻസും കൊടുത്തു. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഇളയരാജയ്ക്ക് അത്രയും ചെറിയൊരു അഡ്വാൻസ് ആരും കൊടുക്കത്തില്ലായിരിക്കും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു കമ്പോസിങ് ഡേറ്റ് പറഞ്ഞു. ഞാനും ഷിബും എല്ലാം കൂടെ കമ്പോസിങ്ങിനെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ മാനേജർ ഒരാൾ വിളിച്ച് പറഞ്ഞു, 10 മണിക്ക് തന്നെ വരണമെന്ന് രാജാ സാർ പറഞ്ഞു, 10:30
പത്തര പത്തേ മുക്കാലിന് പുള്ളി തമിഴ് സിനിമയുടെ തെലുങ്ക് സിനിമയുടെ റീറെക്കോർഡിങ്ങിന് പോകണം. അപ്പോൾ അതിനുള്ളിൽ കമ്പോസിങ് തീർക്കണം. ഞാൻ അമ്പരന്ന് പോയി. കാരണം ഞങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഇവരുടെ കൂടെ ഒരു നാല് പാട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരാഴ്ചയൊക്കെ ഇരിക്കുന്നതാണ്. ഇത് ഒരു മണിക്കൂർ തികച്ചില്ല. ഈ ഒരു മണിക്കൂർ തികച്ചില്ലാതെ നാല് പാട്ടിൻ്റെ ഈണം ഉണ്ടാക്കിയിട്ട് ഇങ്ങേർക്ക് പത്തേ മുക്കാലിന് പോകണം. ഓൾറെഡി നാല് ഈണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിലും നാല് ഈണം പാടി വരാനായിട്ട് 20 മിനിറ്റ് വേണം. അപ്പോൾ ഇതിനിടയ്ക്ക് എങ്ങനെ ഇത് സാധിക്കും? ഞാൻ ആകെ പാടെ വെപ്രാളത്തിലായി. ഞാൻ ഉടനെ ഞാൻ ഈ ഈരാളി സാറിനോടും ഷിബുവിനോടും പറഞ്ഞു, എന്തെങ്കിലും ഒരു ട്യൂൺ കെട്ടിവെച്ച് നമ്മുടെ തലയിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു ഭ്രമത്തിൽ വന്നവരാന്ന് തെറ്റിദ്ധരിച്ച് പുള്ളി പറഞ്ഞു, നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമുക്ക് സോറി പറഞ്ഞ് പോരാം. കാരണം നമുക്ക് പറ്റുന്ന ഈണം അല്ലാതെ പുള്ളി എന്തെങ്കിലും ചെയ്ത് നമ്മളെ നമ്മൾ വന്നാലെന്നോർത്ത് അങ്ങ് തഴഞ്ഞു വിടുകയാണോ എന്ന് എനിക്ക് വല്ലാതെ സംശയം തോന്നി. എനിക്ക് വിഷമമായി.